തലസ്ഥാനത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായി തുടരുന്നു ഇന്ന് വൈകിട്ടോടെ പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രിയും എല്ലാം നൽകിയ വാക്ക് പാഴായി രാത്രി വൈകിയും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു കുടിവെള്ള പ്രശ്നം എപ്പോൾ തീരുമെന്ന് അറിയാത്ത സാഹചര്യത്തിലാണ് അധികൃതരുടെ നീക്കം എന്നാൽ ഓണപരീക്ഷ എടുത്ത സാഹചര്യത്തിൽ അവധി നൽകുന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് നേരത്തെ വെള്ളപ്രശ്നം വൈകുന്നേരത്തോടെ പരിഹരിക്കപ്പെടുമെന്ന് അറിയിച്ചെങ്കിലും രാത്രിയായിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രശ്നം പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങളിലും അവസാന ഘട്ടത്തിലും പിഴവും സംഭവിച്ചിട്ടുണ്ട് പൈപ്പുകളുടെ അലൈൻമെന്റ് തെറ്റി ഇതോടെ പമ്പിങ് തുടങ്ങാൻ ഇനിയും വൈകുന്ന അവസ്ഥയാണ് പമ്പിങ് തുടങ്ങിയാലും ജലവിതരണം പൂർണ്ണ തോതിലാകാൻ മണിക്കൂറുകൾ എടുക്കും കഴിഞ്ഞ നാല് ദിവസമായി പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ജനം പുറത്തു പ്രതിഷേധം ശക്തമായതോടെ ജനപ്രതിനിധികൾ ഇടപെട്ട് അറ്റകുറ്റപ്പണി വേഗത്തിൽ പൂർത്തിയാക്കി രാത്രിയോടെ പമ്പിംഗ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷ ജലവിഭവ വകുപ്പിനെ വിമർശിച്ച് സി പി ഐ എം എം എൽ എ വി കെ പ്രശാന്ത് രംഗത്തെത്തി ദാഹിച്ച് വലഞ്ഞ പൊതുജനങ്ങൾ തൊണ്ടപൊട്ടി വിളിച്ചതോടെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉണർന്നു കുടിവെള്ളം മുട്ടിച്ച് അറ്റകുറ്റപ്പണി ഏതാണ്ട് പൂർത്തിയായി ഇനി പമ്പിംഗ് നടത്തി സമ്മർദ്ദ പരിശോധന നടത്തണം ലീക്ക് ഉണ്ടായില്ലെങ്കിൽ രാത്രി എട്ട് മണിയോടെ താഴ്ന്ന ഭാഗത്തെ വീടുകളിൽ വെള്ളമെത്തും അർദ്ധരാത്രിയോടെ ഉയർന്ന സ്ഥലങ്ങളിലും വെള്ളം എത്തുമെന്നാണ് പ്രതീക്ഷ നഗരത്തിലെ കുടിവെള്ളം മുടങ്ങിയതിന് ഉത്തരവാദി ജല അതോറിറ്റി ആണെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്ത് ആവശ്യപ്പെട്ടു തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി പോകുന്ന അഞ്ഞൂറ് എം എം എഴുന്നൂറ് എം എം പൈപ്പുകളുടെ അലൈൻമെന്റ് മാറ്റുന്നതിന് വേണ്ടിയാണ് പമ്പിംഗ് നിർത്തിവെച്ചത് സി എ ടി റോഡിലും കുഞ്ചാലുമുട്ടിലും ശുദ്ധജല വിതരണ പൈപ്പിന്റെ അലൈൻമെന്റ് മാറ്റുന്ന പ്രവൃത്തി ഇന്നലെ ഉച്ചയോടെ പൂർത്തിയാക്കി പമ്പിംഗ് പുനരാരംഭിച്ചപ്പോൾ ചോർച്ച കണ്ടതിനെ തുടർന്നാണ് ലൈനിൽ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തിയത് സാങ്കേതികമായ തടസ്സങ്ങൾ മൂലമാണ് വൈകലെന്നും നാൽപ്പത് മണിക്കൂറോളം അധികമായി ചിലവഴിക്കേണ്ടി വന്നതിനാലാണ് രണ്ടു ദിവസം അധികം കുടിവെള്ളം മുടങ്ങിയതെന്നുമാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വിശദീകരണം